ഇന്നത്തെ കാലത്തെ പല പകർച്ചപ്പനികളും ബാധിച്ച വ്യക്തികൾ ആ പനി ഭേദമായതിനു ശേഷവും ആഴ്ചകളോളം കഠിനമായ ക്ഷീണവും അവശതയും പരാതിപ്പെടുന്നുണ്ട് ഈ പലതരത്തിലുള്ള പുതിയ വൈറസുകളും കേവലം ശ്വാസകോശത്തെ മാത്രമല്ല ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് നമ്മുടെ നാഡീവ്യൂഹങ്ങളെയും തലച്ചോറിനെയും ആമാശയ വ്യവസ്ഥയെയും കൈകളിലെയും കാലുകളിലെയുമുള്ള രക്തക്കൊഴിലുകളെയും ഒക്കെ പല തരത്തിൽ ഈ വൈറസുകൾ ദോഷകരമായി ബാധിക്കുന്നുണ്ട് പൂർണ്ണമായും ആ വൈറസുകൾ ഉണ്ടാക്കിയ അത്തരം സ്വാധീനങ്ങൾ വിട്ടുമാറാൻ ഒരു രണ്ടാഴ്ച തൊട്ട് മൂന്നാഴ്ച വരെ സമയമെടുക്കാൻ സാധ്യതയുണ്ട് ചില പ്രത്യേകതരം വൈറസുകൾ ഈ കോവിഡിൻ്റെ തന്നെ എച്ച് എന്ന് പറയുന്ന ഒരു വകഭേദം ഇടയ്ക്ക് ഒരു കാലത്ത് വ്യാപകമായിട്ടുണ്ടായിരുന്നു ഈ വൈറസിന്റെ പ്രത്യേകത പനിയോ ജലദോഷമോ ലക്ഷണമായി വരുന്നില്ല എന്നുള്ളതായിരുന്നു കഠിനമായ ശരീരം വേദനയായിരുന്നു ഈ വൈറസ് വകഭേദം ബാധിക്കുന്ന ആളുകളിലെ പ്രധാനപ്പെട്ട ലക്ഷണം തലവേദന കഴുത്തുവേദന നടുവേദന കൈക്കും കാലിനും കഠിനമായ വേദന ഈ വേദന വന്നതിന് ശേഷം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ശ്വാസകോശത്തിൽ അണുബാധയുണ്ടായി ന്യൂമോണിയയിലേക്ക് ഒരു അവസ്ഥ ഈ ഒരു വകഭേദത്തിൽ പ്രകടമായിരുന്നു അങ്ങനെ വ്യത്യസ്ത തരത്തിലുള്ള പ്രസന്റേഷൻസ് രോഗലക്ഷണങ്ങൾ ഈ വൈറസിന്റെ ഭാഗമായിട്ട് ഭാഗമായിട്ടുണ്ടാകുമായിരുന്നു ഇനി കോവിഡ് മാത്രമല്ല റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ് ഇൻഫ്ലുവൻസ വൈറസ് അങ്ങനെ ഉള്ള പലതരത്തിലുള്ള മറ്റ് ചില വൈറസുകളും ഇന്നത്തെ കാലത്ത് നിലവിലുണ്ട് മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം വൈറസുകൾ പെരുകാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ് കൊതുക് കടിക്കുന്നത് മൂലം ബാധിക്കുന്ന ഡെങ്കിപ്പനിയും വളരെ വ്യാപകമായിട്ട് ഇന്നത്തെ കാലത്ത് നിലവിലുണ്ട് എന്നുള്ളതാണ് സത്യം ചില വ്യക്തികളിലെങ്കിലും ഈ ഒന്നിലധികം വൈറസുകൾ ഒരേ സമയം ബാധിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല അത്തരത്തിലുള്ള ആളുകൾക്ക് ഈ ശാരീരികമായ അവശതയും ക്ഷീണവും കൂടുതലായി ഉണ്ടാവും ഈ ശാരീരിക അവശതയും ക്ഷീണവും കുറയ്ക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് പരിശോധിക്കാം ഒന്ന് നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ജീവകമാണ് വൈറ്റമിൻ ഡി ഈ വൈറ്റമിൻ ഡി മനുഷ്യ ശരീരം സ്വന്തമായി നിർമ്മിച്ചെടുക്കുന്ന ഒരു ജീവകമാണ് ദിവസേന ഒരു മണിക്കൂർ മുതൽ രണ്ട് മണിക്കൂർ വരെ എങ്കിലും വെയിലു കൊണ്ടാൽ ആ സൂര്യപ്രകാശത്തിലുള്ള അൾട്രാ വയലറ്റ് ബി കിരണങ്ങൾ നമ്മുടെ തൊക്കിലുള്ള കൊളസ്ട്രോൾ ഘടകങ്ങളുടെ മേൽ പ്രവർത്തിച്ച് അതിനെ കോളി കാൽസിഫറോൾ ആയിട്ട് പരിവർത്തനപ്പെടുത്തുന്നു ഈ കോളി കാൽസിഫറോൾ ആണ് വൈറ്റമിൻ ഡിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുന്നത് പലപ്പോഴും കൊള്ളുന്ന ശീലം കുറഞ്ഞു വരുന്നത് വ്യായാമം ചെയ്യുന്നത് കുറയുന്നത് അഥവാ വ്യായാമം ചെയ്യുന്നവർ പോലും എയർ കണ്ടീഷൻ ജിംനേഷ്യത്തിൽ മാത്രം വ്യായാമം ചെയ്യുകയും സൂര്യപ്രകാശം ഏൽക്കുന്ന അവസ്ഥ കഴിയുന്നത്ര ഒഴിവാക്കുകയും ചെയ്യുന്നത് മൂലം പൊതുവെ വൈറ്റമിൻ ഡിയുടെ അളവ് നമ്മുടെ ജനസമൂഹത്തിൻ്റെ ഇടയിൽ വളരെ കുറവാണ് ഈ വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ രോഗപ്രതിരോധ ശേഷി കുറയും ഏത് വൈറൽ പനിയും ഏത് പകർച്ചവ്യാധിയും വളരെ പെട്ടെന്ന് നമ്മളെ പിടിപെടാൻ സാധ്യതയുണ്ട് അങ്ങനെ പിടിപെട്ട് കഴിഞ്ഞാൽ തന്നെ അത് സങ്കീർണതകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ശാരീരിക അവശതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ കാരണം കൊണ്ട് തന്നെ രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവ് ക്രമീകരിച്ച് നിർത്തുക എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ നടപടിയാണ് മുപ്പത് മുതൽ എഴുപത് വരെയാണ് രക്തത്തിലെ വൈറ്റമിൻ ഡിയുടെ അളവെങ്കിൽ അത് ഈ നോർമലിന്റെ ഉയർന്ന അളവിൽ ഒരു അറുപതിനോട് അടുപ്പിച്ച് നിലനിർത്തുന്നതാണ് എപ്പോഴും നല്ലത് അങ്ങനെ നിലനിന്ന് കഴിഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും ശരീരത്തിൽ ക്ഷീണം വരാനുള്ള സാധ്യത കുറയും വേദനകളും അവശതകളും വരാനുള്ള സാധ്യത കുറയും നമ്മൾ പൊതുവെ കാണുന്നത് ഈ വൈറ്റമിൻ ഡിയുടെ അളവ് വളരെ ഉയർന്ന ലെവലിൽ നിൽക്കുന്ന ആളുകൾ ഈ നോർമലിന്റെ തന്നെ ഉയർന്ന ആ ഒരു ലെവലിൽ നിൽക്കുന്ന ആളുകൾക്ക് പലർക്കും ഈ കോവിഡ് അടക്കമുള്ള വൈറൽ പനികൾ പിടിപെടാൻ സാധ്യത കുറവാണ് അഥവാ പിടിപെട്ടാൽ പോലും അത് ശ്വാസകോശത്തിനകത്തേക്ക് കയറി ന്യൂമോണിയ പോലെയുള്ള സങ്കീർണതകൾ ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ് ഈ പനി വന്ന് ഭേദപ്പെട്ടു പോയി കഴിഞ്ഞാലും ശാരീരിക അവശതയും ക്ഷീണവും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ട് ദിവസേന ഒരു മണിക്കൂർ തൊട്ട് രണ്ട് മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം കൊണ്ട് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം ഇനി ശാരീരികമായ അവശത ക്ഷീണം പകൽ ഉറക്കം ഓർമ്മക്കുറവ് മന്ദത ഇത്തരം ലക്ഷണങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബ ഡോക്ടറെ കണ്ട ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രക്തത്തിൽ വൈറ്റമിൻ ഡിയുടെ അളവ് പരിശോധിച്ച് അതിന്റെ അളവ് കുറവാണ് എങ്കിൽ ഈ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെന്റ് ഗുളികകൾ കഴിച്ചാൽ ഈ വൈറ്റമിൻ ഡിയുടെ അളവ് ക്രമീകരിക്കാൻ പറ്റും പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് കൊഴുപ്പിൽ അടിഞ്ഞുകൂടുന്ന ഒരു ജീവകമാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമുക്ക് വൈറ്റമിൻ ഡി ഗുളികകൾ കൊടുക്കാൻ പറ്റില്ല എന്തെങ്കിലും കാരണവശാൽ വൈറ്റമിൻ ഡിയുടെ അളവ് നോർമൽ ആണ് രക്തത്തിലെങ്കിൽ നമ്മൾ അധികമായി വൈറ്റമിൻ ഡി കഴിച്ചാൽ അത് വൃക്കയിൽ കല്ലും ദഹനക്കേടും ഒക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതിൻ്റെ അളവ് രക്തത്തിൽ കൂടിക്കഴിഞ്ഞാൽ അപ്പോൾ അത് നോർമൽ ലെവലിൽ നിർത്തുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ടാണ് അത് രക്തപരിശോധന നടത്തി കുറവാണോ എന്ന് നിർണയിച്ച ശേഷം മാത്രം സപ്ലിമെൻ്റുകൾ കഴിക്കണമെന്ന് പറയുന്നു ഇതോടൊപ്പം തന്നെ പച്ചക്കറികൾ കൂടുതൽ കഴിക്കുക നാരുള്ള പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക പഴവർഗ്ഗങ്ങൾ കൂടുതൽ ശീലമാക്കുക ഇതും നല്ലതാണ് കാരണം ഈ ഭക്ഷണത്തിനുള്ള നാര് ഭക്ഷണത്തിൽ നിന്നും ആരോഗ്യകരമായ പോഷക ഘടകങ്ങളെ കുടലിൽ നിന്ന് ആകിരണം ചെയ്യാൻ സഹായിക്കുന്നു അത് നമ്മുടെ പൊതുവെയുള്ള സ്ഥിതി മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു അത്തരം ആളുകൾക്ക് ഈ പനി വന്നു കഴിഞ്ഞാലും പിന്നീട് ക്ഷീണം ഉണ്ടാകാൻ സാധ്യത കുറവാണ് എല്ലാ ദിവസവും ഒരു മണിക്കൂർ നേരമെങ്കിലും ചിട്ടയായി വ്യായാമം ചെയ്യുന്ന വ്യക്തികൾക്ക് തലച്ചോറിലെ ഡോപ്പമിനും എൻഡോർഫിൻസും കൂടി നിൽക്കുന്നത് മൂലം ശാരീരിക അവശത വരാനുള്ള സാധ്യത കുറവാണ് സർവോപരി ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തുക എന്നുള്ളതും അത്യാവശ്യമാണ് ഹാർവാർഡ് സർവകലാശാല നടത്തിയ ഹാർവാഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി എന്ന പഠനം പറഞ്ഞത് ഒരു മനുഷ്യന്റെ ആയുർദൈർഘ്യം ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് കുട്ടിക്കാലത്തും ചെറുപ്പത്തിലും അയാൾ വികസിപ്പിക്കുന്ന വ്യക്തിബന്ധങ്ങളുടെ ഗുണനിലവാരമാണെന്നുള്ളതാണ് ഒരു പക്ഷേ വ്യായാമത്തെക്കാളും ഭക്ഷണത്തെക്കാളും ഒക്കെ നമ്മുടെ ആയുർദൈർഘ്യം കൂട്ടാൻ വ്യക്തിബന്ധങ്ങൾക്ക് സഹായിക്കാൻ കഴിയും അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളതും ഈ കോവിഡ് കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി എന്തെങ്കിലും കാരണവശാൽ കോവിഡിന്റെ അളവ് വളരെ കൂടി അടുത്തൊരു ലോക്ക്ഡൌൺ പോലെയുള്ള നിയന്ത്രണത്തിലേക്ക് പോയാൽ പോലും സാമൂഹ്യ മാധ്യമങ്ങളോ ഡിജിറ്റൽ ഉപകരണങ്ങളോ ഒക്കെ ഉപയോഗിച്ച് നമുക്ക് പ്രിയപ്പെട്ട ആളുകളുമായിട്ട് ആശയവിനിമയം നടത്തി ആ ഊഷ്മളമായ വ്യക്തിബന്ധങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് എല്ലാ തരത്തിലുള്ള പ്രതിസന്ധികളും പരിഹരിക്കാൻ സഹായകമാണ്